നമസ്കാരം വാർത്തകൾ വാർത്തകൾ പ്രധാന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രചാരണം ഉച്ചസ്ഥായി ബിജെപി പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പട്ടിക കൂടി പുറത്തിറക്കി കേരളം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂടിൽ എൻഡിഎ പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാത്രി കേരളത്തിലെത്തും യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽഗാന്ധി നാളെയും മറ്റന്നാളും വയനാട്ടിൽ ഇന്ന് വിഷു പ്രതീക്ഷയുടെ കണി കണ്ട് വിഷുവിനെ വരവേറ്റ് മലയാളികൾ ഭരണഘടനാശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ജന്മവാർഷിക ദിനം ഇന്ന് സ്മരണാഞ്ജലി അർപ്പിച്ച് രാജ്യം വീണ്ടും സംഘർഷ ഭീതിയിൽ പശ്ചിമേഷ്യ ഇസ്രായേലിന് നേരെ ഇറാൻ ട്രോണുകളും മിസൈലുകളും വിക്ഷേപിച്ചു ഐ പി എൽ ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ രാജസ്ഥാൻ റോയൽസിന് ജയം ഐഎസ്എൽ ഫുട്ബോളിൽ ഒഡീഷയെ പരാജയപ്പെടുത്തി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വാർത്തകൾ വിശദമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പിന് നാല് ദിവസം മാത്രം ശേഷിക്കെ രാജ്യത്ത് പ്രചാരണം ഉച്ചസ്ഥായിരും മണ്ഡലങ്ങളാണ് ഈ മാസം പത്തൊൻപതിന് ഒന്നാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നത് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പ്രചാരണ രംഗത്ത് സജീവമാണ് എൻഡിഎ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മധ്യപ്രദേശിലും കർണാടകയിലും എത്തും ഉച്ചകഴിഞ്ഞ് മൈസൂരിൽ പൊതുറാലിയെ അഭിസംബോധന ചെയ്യുന്ന അദ്ദേഹം വൈകിട്ട് മംഗലാപുരത്ത് നടക്കുന്ന റോഡ് ഷോയിലും പങ്കെടുക്കും കോൺഗ്രസ് നേതാക്കളും പ്രചാരണത്തിൽ സജീവമാണ് അതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പതിനാറ് സ്ഥാനാർത്ഥികളുടെ പട്ടിക കൂടി കോൺഗ്രസ് ഇന്നലെ പുറത്തിറക്കി കോൺഗ്രസ് എംപി മനീഷ് തിവാരി ഛണ്ഡിഗഢ് ലോക്സഭാ സീറ്റിൽ മത്സരിക്കും ഹിമാചൽ പ്രദേശ് മന്ത്രി സിംഗ് മണ്ഡി സീറ്റിലും മുൻ കേന്ദ്രമന്ത്രി ശ്രീകാന്ത് ജന ഒഡീഷയിലെ ബാലസോറിലും മത്സരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള ബി ജെ പി പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കും സങ്കൽപ്പ് പത്ര എന്ന പേരിൽ പുറത്തിറക്കുന്ന പ്രകടന പത്രിക ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിലാകും പുറത്തിറക്കുക പാർട്ടിയിലെ മറ്റ് മുതിർന്ന നേതാക്കളും ചടങ്ങിൽ പങ്കെടുക്കും കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജ്ജിതം എൻഡിഎ പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് കേരളത്തിൽ എത്തും ആലത്തൂർ ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ എൻഡിഎ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പങ്കെടുക്കുന്നതിനായാണ് പ്രധാനമന്ത്രി കേരളത്തിൽ എത്തുന്നത് ഇന്ന് രാത്രി എട്ട് മുപ്പതോടെ കൊച്ചിയിലെത്തുന്ന അദ്ദേഹം രാത്രി സർക്കാർ ഗസ്റ്റ് ഹൌസിൽ വിശ്രമിക്കും നാളെ രാവിലെ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ കുന്നംകുളം ചെറുവട്ടാനിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് റാലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും തുടർന്ന് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൻ ലോക്സഭാ മണ്ഡലത്തിലെ കാട്ടാക്കടയിൽ നടക്കുന്ന പൊതുയോഗത്തിൽ പങ്കെടുക്കും വയനാട് ലോക്സഭാ മണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥി രാഹുൽഗാന്ധി നാളെയും മറ്റന്നാളും തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തും രാഹുൽ ഗാന്ധിക്കായി കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഗാർഗെ ഈ മാസം ഇരുപതിനും ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ഈ മാസം ഇരുപത്തിരണ്ടിനും കേരളത്തിൽ എത്തും മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റ് എൽഡിഎഫ് നേതാക്കൾ തുടങ്ങിയവർ എൽഡിഎഫ് പ്രചാരണത്തിൽ സജീവമാണ് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൺപത്തിയഞ്ച് വയസ്സ് പിന്നിട്ട മുതിർന്ന വോട്ടർമാർക്കും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്കും വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്ന നടപടി നാളെ ആരംഭിക്കും അസന്നിഹിത വോട്ടർ വിഭാഗത്തിൽപ്പെടുത്തിയാണ് ഇവർക്ക് വീട്ടിൽ തന്നെ വോട്ട് ചെയ്യുന്നതിനുള്ള സൌകര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിരിക്കുന്നത് ആദ്യഘട്ടം നാളെ തുടങ്ങി ഏപ്രിൽ അവസാനിക്കും അർഹരായ വോട്ടർമാരുടെ വീടുകളിൽ പ്രത്യേക പോളിംഗ് സംഘങ്ങളെത്തി വോട്ട് രേഖപ്പെടുത്തും ഇന്ത്യൻ ഭരണഘടനാശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജന്മവാർഷികത്തിൽ സ്മരണാഞ്ജലി അർപ്പിച്ച് രാജ്യം അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലമായ ചൈത്യഭൂമിയിലും ബുദ്ധമതം സ്വീകരിച്ച നാഗ്പൂരിലെ ദീക്ഷഭൂമിയിലും വിവിധ ആഘോഷങ്ങൾ സംഘടിപ്പിക്കും പാർലമെന്റ് ഹൌസ് ലോണിലെ അംബേദ്കർ പ്രതിമയിൽ പ്രമുഖ നേതാക്കൾ പുഷ്പാർച്ചന നടത്തും രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകറും അംബേദ്കർ ദിനത്തിൽ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു രാജ്യത്തിന്റെ സമഗ്ര വികസനത്തിന് അംബേദ്കറുടെ ആശയങ്ങൾ സ്വീകരിക്കണമെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ ആഹ്വാനം ചെയ്തു ഭാരതത്തിന്റെ മഹാനായ പുത്രനായ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി മാത്രമല്ല സാമൂഹിക നീതിയുടെ വക്താവ് കൂടിയായിരുന്നുവെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു ധീരതയ്ക്കും വിശിഷ്ട സേവനത്തിനുമുള്ള നാവികസേനാ പുരസ്കാരങ്ങൾ ഇന്ന് സമ്മാനിക്കും ഗോവയിൽ നടക്കുന്ന ചടങ്ങിൽ നാവികസേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും നാവികസേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കൊപ്പം പുരസ്കാര ജേതാക്കളുടെ കുടുംബാംഗങ്ങളും ചടങ്ങിന് സാക്ഷ്യം വഹിക്കും ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് ഇന്ന് വിഷു കാർഷിക സമൃദ്ധിയുടെ ഗതകാല സ്മരണയിൽ പ്രതീക്ഷയുടെ കണി ഒരുക്കി വിഷുവിനെ വരവേൽക്കുകയാണ് നാടെങ്ങുമുള്ള മലയാളികൾ നന്മകൾ നിറഞ്ഞ പുതു കാലത്തിനായുള്ള പ്രാർത്ഥനയും പ്രതീക്ഷയുമായി ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്ന് വിഷു ആഘോഷിക്കുന്നു ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും നല്ല കാലത്തേക്ക് കണ്ടതുറന്ന് വീണ്ടും ഒരു വിഷു കൂടി വിഷുക്കണി കണ്ടുണർന്നും വിഷുക്കൈനീട്ടം നൽകിയും നാടെങ്ങും ഇന്ന് വിഷു ആഘോഷിക്കുന്നു കാർഷിക സമൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കും കൺ തുറക്കുന്ന പ്രതീക്ഷയുടെ ദിനമാണ് വിഷു മേടമാസത്തിലെ വിഷുപുലരിയിൽ കാണുന്ന കണിയുടെ പുണ്യവും സൌഭാഗ്യങ്ങളും വർഷം മുഴുവൻ നിലനിൽക്കുമെന്നാണ് വിശ്വാസം വിഷുദിനമായ ഇന്ന് ക്ഷേത്രങ്ങളിൽ ദർശനത്തിന് വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് തിന്മയ്ക്കുമേൽ നന്മ നേടിയ വിജയമാണ് വിഷു ഒപ്പം കാർഷിക സമൃദ്ധിയുടെ ഒരു ഭൂതകാലത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് മലയാളികൾക്ക് വിഷു ആഘോഷവേളയിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ ആശംസകൾ നേർന്നു കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവരും മലയാളികൾക്ക് വിഷു ആശംസകൾ നേർന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി വിഷുപുരിയിൽ ഗുരുവായൂരിലും ശബരിമലയിലും വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് ശബരിമലയിൽ ഇന്ന് പുലർച്ചെ നാലുമണിക്കാണ് വിഷുക്കണി ദർശനം ആരംഭിച്ചത് ഇന്ന് പുലർച്ചെ നട തുറന്ന് ശ്രീലകത്ത് ദീപം തെളിയിച്ച് അയ്യപ്പസ്വാമിയെ ആദ്യം കണി കാണിച്ചു തുടർന്ന് തീർത്ഥാടകർക്കും വിഷുക്കണി ദർശനം നടന്നു വീണ്ടും സംഘർഷ ഭീതിയിൽ പശ്ചിമേഷ്യ സിറിയയിലെ കോൺസുലേറ്റിന് നേരെയുണ്ടായ വ്യോമാക്രമണത്തിന് ഇറാൻ ഇസ്രായേലിന് മിസൈലുകളും വിക്ഷേപിച്ചു നൂറിലധികം ഡ്രോണുകളാണ് ഇസ്രായേലിലേക്ക് ഇറാൻ വിക്ഷേപിച്ചത് തങ്ങളുടെ പ്രദേശത്തേക്ക് ഇറാൻ ഡ്രോണുകൾ വിക്ഷേപിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേനയും സ്ഥിരീകരിച്ചു രാജ്യം അതീവ ജാഗ്രതയിലാണെന്നും ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചു പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടിയന്തര യോഗം വിളിച്ചു തങ്ങൾക്കെതിരായ ആക്രമണം നേരിടാൻ ഇസ്രായേൽ തയ്യാറാണെന്ന് നെതന്യാഹു വ്യക്തമാക്കി ഇസ്രായേൽ ജോർദാൻ ലബനൻ ഇറാൻ എന്നീ രാജ്യങ്ങൾ വ്യോമാതിർത്തികൾ അടച്ചു മേഖലയിലെത്തി യാത്ര ചെയ്യരുതെന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പൌരന്മാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട് പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്ന് അമേരിക്ക വ്യക്തമാക്കി ഇറാൻ ആക്രമണത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റഷീ സുനക് അപലപിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി മദ്യനയക്കേസിൽ ഇ ഡിയുടെ അറസ്റ്റിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജി സുപ്രീംകോടതി നാളെ പരിഗണിക്കും ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരുടെ ബെഞ്ചായിരിക്കും ഹർജി പരിഗണിക്കുക കോഴിക്കോട് നിന്ന് ലക്ഷദ്വീപിലെ അഗത്തിയിലേക്ക് അടുത്ത മാസം മുതൽ ഇൻഡിഗോ വിമാന സർവീസ് ആരംഭിക്കും ഇതിന്റെ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു കൊച്ചി വഴിയാണ് യാത്ര ഇതാദ്യമായാണ് കോഴിക്കോട് നിന്ന് ലക്ഷദ്വീപിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസ് ആരംഭിക്കുന്നത് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും രാവിലെ പുറപ്പെട്ട് ഉച്ചയ്ക്ക് ഒരു മണിക്ക് അഗത്തിയിൽ എത്തുന്ന രീതിയിലാണ് സർവീസ് ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ പഞ്ചാബ് കിംഗ്സിനെതിരെ രാജസ്ഥാൻ റോയൽസിന് മൂന്ന് വിക്കറ്റിന്റെ തകർപ്പൻ ജയം പഞ്ചാബിനെതിരെ റൺസിന്റെ വിജയ ലക്ഷ്യവുമായി ഇറങ്ങിയ രാജസ്ഥാൻ മറുപടി ബാറ്റിംഗിൽ ഒരു പന്ത് അവശേഷിക്കെ ലക്ഷ്യം കണ്ടു അവസാന ഓവർ വരെ ആവേശം നീണ്ട കളിയിൽ അവസാന ഓവറുകളിൽ ഷിംറോൺ ഹെറ്റ്മയർ നടത്തിയ മികച്ച പ്രകടനമാണ് രാജസ്ഥാന് വിജയം സമ്മാനിച്ചത് ഐപിഎലിൽ ഇന്ന് രണ്ട് മത്സരങ്ങളാണ് ഉള്ളത് വൈകിട്ട് കൊൽക്കത്ത ഈഡൻ ഗാർഡനിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ലക്നൌ സൂപ്പർ ജയിൻസിനെയും രാത്രി ഏഴ് മുപ്പതിന് മുംബൈ വാങ്കഡേ സ്റ്റേഡിയത്തിൽ മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെയും നേരിടും ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഒഡീഷ എഫ് സിയെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഇന്ന് രാത്രി ഏഴ് മുപ്പതിന് എഫ് സി ഗോവ ചെന്നൈയിൻ എഫ് സിയെ നേരിടും ഈ മാസം പത്തൊൻപത് മുതൽ പ്ലേ ഓഫ് എലിമിനേറ്റർ പോരാട്ടം തുടങ്ങും കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ നടന്ന ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തിനാലിൽ വനിതകളുടെ അറുപത്തിയെട്ട് കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ ഗുസ്തി താരം രാധിക വെള്ളി മെഡൽ നേടി വനിതകളുടെ അൻപത് കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ ശിവാനി പവാറിന് വെങ്കല മെഡൽ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ചാമ്പ്യൻഷിപ്പിന്റെ മൂന്നാം ദിനമായ ഇന്നലെ ഇന്ത്യ രണ്ട് മെഡലുകളാണ് നേടിയത് കേരളത്തിൽ താപനില ഉയർന്നുതന്നെ ഈ മാസം പതിനേഴ് വരെ പതിനൊന്ന് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ ജില്ലയിൽ മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയർന്നേക്കും കൊല്ലം പത്തനംതിട്ട കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില വർദ്ധിക്കാൻ വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രചാരണം ഉച്ചസ്ഥായി ബിജെപി പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കും കോൺഗ്രസ് പതിനാറ് സ്ഥാനാർത്ഥികളുടെ പട്ടിക കൂടി പുറത്തിറക്കി കേരളം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂടിൽ എൻഡിഎ പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാത്രി കേരളത്തിലെത്തും യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽഗാന്ധി നാളെയും മറ്റന്നാളും വയനാട്ടിൽ ഇന്ന് വിഷു പ്രതീക്ഷയുടെ കണികണ്ട് വിഷുവിനെ വരവേറ്റ് മലയാളികൾ ഭരണഘടനാശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജന്മവാർഷികം ഇന്ന് സ്മരണാഞ്ജലി അർപ്പിച്ച് രാജ്യം വീണ്ടും സംഘർഷ ഭീതിയിൽ പശ്ചിമേഷ്യ ഇസ്രായേലിന് നേരെ ഇറാൻ ട്രോണുകളും മിസൈലുകളും വിക്ഷേപിച്ചു ഐപിഎൽ ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ രാജസ്ഥാൻ റോയൽസിന് ജയം ഐഎസ്എൽ ഫുട്ബോളിൽ ഒഡീഷയെ പരാജയപ്പെടുത്തി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്